ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ഇമ്മാനുവേൽ മുറിപ്പെട്ട നരകുലത്തിന് മുഴുവൻ വെളിച്ചം, പാപ്പയുടെ ക്രിസ്മസ് വിചിന്തനം. മുറിപ്പെട്ട നരകുലത്തിന് മുഴുവൻ വെളിച്ചമായിരിക്കട്ടെ ഇമ്മാനുവേലെന്നും പലപ്പോഴും കഠിനവും സ്വാർത്ഥത നിറഞ്ഞതുമായ ഹൃദയങ്ങളെ അവിടുന്ന് അലിയിക്കുകയും സ്നേഹത്തിൻ്റെ ഉപകരണമാക്കി നമ്മെ മാറ്റുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ ക്രിസ്മസ് വിചിന്തനം യുദ്ധവും രാഷ്ട്രീയ അസ്ഥിരതയും പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും കാരണം സിറിയ, ഇറാഖ്, ലെബനൻ, വെനസ്വേല, ഉക്രൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ ജനങ്ങൾ ഏറെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഉൾബി എറ്റ് ഓൾബി, അതായത് നഗരത്തോടും ലോകത്തോടും എന്നറിയപ്പെടുന്ന വാർഷിക പ്രസംഗത്തിലൂടെ പാപ്പ പറഞ്ഞു. ക്രിസ്മസ് ദിനത്തിൽ അടച്ചിടുന്ന ലോകത്തെ ഒരേയൊരു വിമാനത്താവളം, വിശ്വാസം മുറുകെ പിടിച്ച് ഡബ്ലിൻ. ആഗോളതലത്തിൽ വ്യോമഗതാഗത രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിച്ച് വീണ്ടും ഡബ്ലിൻ വിമാനത്താവളം. ക്രിസ്മസ് ദിനം അവധി പ്രഖ്യാപിച്ച് അടച്ചിടുന്ന ലോകത്തെ ഒരേയൊരു വിമാനത്താവളമാണ് ഡബ്ലിൻ. കഴിഞ്ഞ ദിവസവും തിരുപ്പിറവിക്ക് മണിക്കൂറുകൾ ശേഷിക്കെ അവസാന ടേക്ക് ഓഫിന് ശേഷം വിമാനം അടച്ചിടുകയായിരുന്നു. അയർലൻഡിലെ രണ്ടാമത്തെ വലിയ എയർലൈൻ കമ്പനിയായ എയർ ലിങ്കസിന്റെ വിമാനമാണ് ക്രിസ്മസിന് മുന്നോടിയായി അവസാനമായി പറന്നുയർന്നത്. 378 ലിറ്റർ ഹനാൻ വെള്ളം കൊണ്ട് ലൂസിയാന നഗരത്തിൽ ആകാശ വെഞ്ചരിപ്പ്. അമേരിക്കൻ സംസ്ഥാനമായ ലൂസിയാനയിലെ ആബേവില്ലെ നഗരത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നടത്തിയ വെഞ്ചരിപ്പ് ശ്രദ്ധേയമായി. കൗ ഐലൻഡിലെ സെയിന്റ് ആന്ന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കൗ ഐലൻഡ് നഗരവും നഗരത്തിലെ കൃഷിയിടങ്ങളും ഏതാണ്ട് 100 ഗാലൻ വിശുദ്ധജലം ഉപയോഗിച്ചാണ് വെഞ്ചരിച്ചത്. കൃഷിക്ക് ഉപയോഗിക്കുന്ന ചെറിയ വിമാനത്തിൽ നിന്നുമാണ് ഹനാൻ വെള്ളം തെളിച്ചതെന്നത് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുതയാണ്. കൗ ഐലൻഡ് സ്വദേശിയും ഇപ്പോൾ ഒഹിയോയിൽ താമസിക്കുകയും ചെയ്യുന്ന എൽ എഴൻ ഡെസ്ട്രാസ് എന്ന മിഷണറിയാണ് വ്യത്യസ്തമായ ഈ ആശയത്തിന് പിന്നിൽ. ആഘോഷങ്ങളില്ലാതെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ ശ്രീലങ്കയിലെ ക്രിസ്മസ്. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ദേവാലയങ്ങളിലുണ്ടായ ചാവേർ ആക്രമണത്തിന്റെ വേദനയിൽ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷം നടന്നത് ലളിതമായി. പ്രധാന ദേവാലയങ്ങളിലെല്ലാം കനത്ത സുരക്ഷാ സംവിധാനത്തോടെയാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. കരിമരുന്ന് പ്രയോഗങ്ങളോ മറ്റ് ആഘോഷങ്ങളോ ഒഴിവാക്കണമെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പും ശ്രീലങ്ക കത്തോലിക്ക സഭയുടെ തലവനുമായ കർദിനാൾ മാൽക്കം രഞ്ജിത് വിശ്വാസികളോട് നിർദ്ദേശിച്ചിരുന്നു. തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ ഈ ദിവസങ്ങളിൽ സന്ദർശിക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ജമ്മു നിയന്ത്രണ രേഖയിലെ സൈനികരുടെ ക്രിസ്മസ് ആഘോഷം നവമാധ്യമങ്ങളിൽ വൈറലാകുന്നു. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന സൈനികരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. കൊടും തണുപ്പിൽ രോമക്കുപ്പായമണിഞ്ഞ് പാട്ടിനൊപ്പം ചുവടുവെക്കുന്ന സൈനികരുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ജിംഗിൾ ബെൽസ് ഗാനം ആലപിച്ച് മഞ്ഞുറഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് സൈനികരുടെ ആഘോഷം. മഞ്ഞിൽ ചെറിയ പുൽക്കൂടും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ക്രിസ്തുമസിന്റെ പ്രാഥമിക സ്ഥാനം യേശുവിന്റെ ജനനസ്മരണയ്ക്കാണെന്ന് ഓർമ്മിപ്പിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ക്രിസ്മസ് ദിനത്തിൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകേണ്ടത് യേശു ക്രിസ്തുവിന്റെ ജനനസ്മരണയ്ക്കാണെന്ന് ഓർമ്മിപ്പിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. ക്രിസ്മസ് ദിനം മറ്റെന്തിനേക്കാളും ഒന്നാമതായി യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആഘോഷമാണെന്ന് ബ്രിട്ടനിലെ ജനങ്ങൾക്കായി നൽകിയ ക്രിസ്മസ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ആഗോള ക്രൈസ്തവർക്ക് വിലമതിക്കാനാകാത്ത ദിനമാണ് ക്രിസ്തുമസ് എന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനമേൽക്കുന്ന ക്രൈസ്തവരെ ഈ ദിവസങ്ങളിൽ ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തടവുകാരോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച് മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ. ക്രിസ്മസ് ആഘോഷം തടവുകാരോടൊപ്പം ആഘോഷിച്ച മൂവാറ്റുപുഴ രൂപതാധ്യക്ഷൻ യുഹാനോൻമാർ തിയഡോഷ്യസ്, വികാരി ജനറൽ, രൂപതാ സെക്രട്ടറി എന്നിവരോടൊപ്പമാണ് ബിഷപ്പ് മൂവാറ്റുപുഴ സബ് ജയിലിലെ തടവുകാരോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചത്. ഉച്ചകഴിഞ്ഞ് 2:30 ജയിലിലെത്തിച്ചേർന്ന പിതാവിനെയും വൈദികരെയും ജയിലധികൃതർ സ്വാഗതം ചെയ്തു. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. കത്തോലിക്ക കോൺഗ്രസ് കാർഷിക മേഖലയിൽ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾക്ക് ഉറപ്പ് നൽകി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ചയിൽ 11 പ്രധാന കാർഷിക പ്രശ്നങ്ങളാണ് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വച്ചത്. ശാശ്വതമല്ലാത്തതെന്തും നിത്യതയിൽ വിലയില്ലാത്തതാണ്. സി എസ് ലേവിസ്, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.